മലയാള സിനിമയിൽ വളരെയേറെ ജനശ്രദ്ധ നേടിയ നായികയാണ് ദുർഗ കൃഷ്ണ. കലാതിലകവും ക്ലാസിക്കൽ ഡാൻസറുമായ കോഴിക്കോട് സ്വദേശിയാണ് ദുർഗ. മലയാള സിനിമയിൽ മുൻനിരയിലുള്ള നായിക കൂടിയാണ് ദുർഗ എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 2017 പ്രദർശനത്തിനെത്തിയ വിമാനം എന്ന ചിത്രത്തിലൂടെയാണ് ദുർഗ കൃഷ്ണ ചലച്ചിത്ര രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത്. ഇതിനോടകം തന്നെ സിനിമയിൽ തന്റേതായ സ്ഥാനം നേടിയെടുക്കാൻ ദുർഗയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ തനിക്ക് ബാല്യകാലത്തിൽ നേരിട്ട ഒരു ദുരനുഭവം വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തനിക്ക് ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായെന്നാണ് ദുർഗ പറയുന്നത്. താൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വീടുകളിൽ പലഹാരങ്ങൾ വിൽക്കുന്ന പ്രായമുള്ള ഒരു വ്യക്തി തന്നെ മടിയിൽ പിടിച്ചിരുത്തിയെന്നും അയാളുടെ അനാവശ്യമായ ടച്ചിങ്സ് മനസ്സിലായപ്പോൾ കൈ തട്ടി മാറ്റാൻ താൻ ശ്രമിച്ചെന്നും താരം പറയുന്നു. ടീച്ചർമാർ അടക്കം ബസ്സിൽ നിന്നിട്ടും തനിക്ക് ആ കാര്യം തുറന്നു പറയാനും പ്രതികരിക്കാനും ധൈര്യം വന്നില്ലെന്നും ദുർഗ പറയുന്നു. ഇപ്പോൾ അന്ന് പ്രതികരിക്കാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ട്. ഒരുപക്ഷെ ടീച്ചേഴ്സോ മാതാപിതാക്കളോ അന്ന് ആ കാര്യങ്ങളെ പറ്റി പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ പ്രതികരിക്കാൻ ധൈര്യം വന്നേയെന്നും താരം പറയുന്നു. താൻ ഒരു പെണ്ണായതുകൊണ്ടാണ് ഈ അവസ്ഥ വന്നതെന്നും ഭയങ്കരമായി പേടിച്ചെങ്കിലും ഇമോഷണൽ വെളിയിൽ കൊണ്ടുവരാൻ സാധിച്ചില്ലെന്നും താരം പറയുന്നു. പിന്നീട് സ്കൂളിൽ ചെന്നപ്പോൾ താൻ കരയുന്നത് കണ്ട് ടീച്ചേഴ്സ് കാര്യം തിരക്കിയെങ്കിലും നാണവും പേടിയും കാരണം തുറന്നു പറയാൻ തനിക്ക് കഴിഞ്ഞില്ലെന്നും പകരം ഒരാൾ തന്നോട് കമ്മലൂരി തരാൻ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് പറഞ്ഞതെന്നാണ് ദുർഗ പറയുന്നത്. അതേസമയം തന്നെ ഏതൊരു മലയാളിയും പോലെ തന്നെ കടുത്ത മോഹൻലാൽ ആരാധിക കൂടിയാണ് ദുർഗ കൃഷ്ണ. ദുർഗ മാത്രമല്ല, കുടുംബവും കടുത്ത മോഹൻലാൽ ആരാധകർ തന്നെയാണ്. എൻ്റെ അച്ഛനെ അമ്മ വിളിക്കുന്നത് ലാലേട്ടൻ എന്നാണ്. ഞാനും പലപ്പോഴും ലാലേട്ടൻ എന്ന് വിളിക്കാറുണ്ട്. അത് സത്യത്തിൽ മോഹൻലാൽ സാറിനോടുള്ള ആരാധന കൊണ്ടാണെന്നാണ് ദുർഗ പറയുന്നത്. ആ ആരാധന മനസ്സിൽ കൊണ്ട് നടക്കവേ മോഹൻലാൽ ചിത്രമായ റാമിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷവും ദുർഗ പങ്കുവച്ചിരിക്കുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന റാമിൻ്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മോഹൻലാലിനോടുള്ള തന്റെ കടുത്ത ആരാധനയെ കുറിച്ച് പല അഭിമുഖങ്ങളിലും താരം തുറന്നു പറഞ്ഞിരുന്നു. You are watching me on metromatinee.com. On metromatinee.com. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.